ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പവർവിഷൻ ചാനലിലൂടെ ലോകമെമ്പാടും വിവിധ ശുശ്രൂഷകളുടെ ഭാഗവാക്കാകുവാൻ ദൈവം നമ്പുരാൻ സഹായിക്കുന്ന ഏവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്ന ചെയർമാൻ, മറ്റ് ബോർഡ് മെമ്പേഴ്സ്, അവരുടെ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം 2024 ലോകത്തോട് പ്രഘോഷിക്കുവാൻ സാധിക്കുന്ന ഒരു അനുഗ്രഹമാണ്. 2005 ആരംഭിച്ച ഈ വലിയ പ്രസ്ഥാനം കഴിഞ്ഞ 19 വർഷക്കാലം അത്ഭുതകരമായി, അതിശയകരമായി ഇതിനെ ദൈവം വഴി നടത്തി. 2013 പ്രാരംഭമായി ബലഹീനാകുന്ന എനിക്ക് ഈ ചാനലിലൂടെ പ്രസംഗിക്കുവാൻ ബഹുമാനമുള്ള ആദരണീയനായ പാസ്റ്റർ കെ സി ജോൺ സാറിൻ്റെ സ്നേഹവും കരുതലും. അങ്ങനെ ഇന്നും ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവം സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ഭൂമിയിൽ എപ്പോഴും എല്ലാ സ്ഥലത്തും ഒരുപോലെ കേൾക്കുവാൻ ആരും കേട്ടില്ല അറിഞ്ഞില്ല എന്ന് വരരുത്. അറിഞ്ഞില്ല കേട്ടില്ല എന്ന് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്കുള്ളതാണ്, അവരവർക്കുള്ളതാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ആർക്കും മാറി നിൽക്കുവാൻ സാധ്യമല്ല. നമ്മളുടെ തൊട്ടടുത്ത ഒരാൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടില്ലെങ്കിൽ, ലോകം മുഴുവൻ ഞാൻ പോയി പ്രസംഗിച്ചിട്ടും ദൈവം അവസാനം കണക്ക് ചോദിക്കും. 1 സമൂഹത്തിൽ 2:30 അവസാന ഭാഗത്ത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഈ വാക്യം വളരെ പഠിച്ചാൽ, സാഹചര്യം പഠിച്ചാൽ വളരെ ഭീകരത്വം നിറഞ്ഞതാണ്. ഭീകരത്വം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തെ മാനിക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തെ നിന്ദിക്കുന്നത്? ഞാനും നിങ്ങളും മാനിക്കുന്നവരും നിന്ദിക്കുന്നവരുമാണ്. അളവുകൾക്കുള്ള കുറവുകൾ മാത്രമേ ഉള്ളൂ. ആരും ദൈവത്തെ പൂർണ്ണമായി മാനിക്കുന്നില്ല, ആരും ദൈവത്തെ പൂർണ്ണമായി നിന്ദിക്കുന്നുമില്ല. എന്നാൽ ദൈവം കണക്കിടുന്നത് 2 അധ്യായത്തിൽ കൃത്യമായി അന്നപ്രവാചകിയുടെ പ്രാർത്ഥനയിൽ, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതലങ്ങൾ യഹോവയ്ക്കുള്ളത്, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ഒരാളെ ഉയർത്തുന്നത്, ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നത് എന്തിനാണ് അനുഗ്രഹിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ് ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നത്. പരീക്ഷിച്ച് ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ആ അനുഗ്രഹം ലഭിക്കുന്നത് എന്തിനാണ്? എൻജോയ് ചെയ്യാനല്ല, അതിനനുസരിച്ച് വിനയപ്പെടാനും വിധേയപ്പെടാനും അതിനിരട്ടിയായി ചെയ്യുവാനും. അതാണ് അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുക എന്ന് പറയുമ്പോൾ, കുപ്പയെ കടന്നുകൊണ്ട് സുവിശേഷം പറയുന്നതിനേക്കാൾ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നതിനേക്കാൾ അഗതിക്ക്, അഗതി ആരുമില്ലാത്തവനാണ്, അഡ്രസ് ഇല്ലാത്തവന് അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത ദൈവികമായിട്ടുള്ള വെളിപ്പാടുകൾ, എൻ്റെയും നിങ്ങളുടെയും അഡ്രസ്സ് മാറ്റിയെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ദൈവം നമ്മുടെ അഡ്രസ് ചേഞ്ച് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമല്ലേ? ഇത് നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്നുള്ളത് ഓർത്തോണം. പലപ്പോഴും നമ്മൾക്കുള്ള ആ ഒരു ബോധ്യം നമ്മൾക്കില്ല. നമ്മൾക്ക് മാന്യത കിട്ടണം, നമ്മളെ ആരും നിന്ദിക്കരുത്. നീ ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കാൻ തയ്യാറാകണം. ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുന്ന എവിടെയാണ് ആ ക്രിസ്തുവിന് വേണ്ടി നിന്ന തരി സഹിക്കുവാൻ സാധിക്കുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത ക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ
തൻ്റെ ഇടത്തോടെ അതിനെ ഫേസ് ചെയ്യുവാനുണ്ടായിരുന്ന ആ വലിയ ശക്തി, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നുവെന്ന് പടയാളികളിൽ ഒരുവൻ സാക്ഷിക്കുകയാണ്. അതിന് അതിനേക്കാൾ കൂടുതൽ എവിടെയാണ് സാക്ഷ്യം വേണ്ടത്? ആരുടെ സാക്ഷ്യത്തിനാണ് വില? ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു സത്യം. ഇതാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. എന്നാൽ ഈ ആനുകാലിക ലോകത്തിൽ, ആധുനിക ലോകത്തിൽ, വിശേഷിച്ച് കോവിഡാനന്തര ലോകത്തിൽ മനുഷ്യൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട് അഹങ്കാരം വർദ്ധിച്ചു വരുന്ന ഒരു വലിയ സമൂഹമായി തീരുമ്പോൾ ഈ വചനം കാണുന്ന, കേൾക്കുന്ന, പറയുന്ന ഞാടിയൻ ഉൾപ്പെടെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി, നമ്മളെയൊക്കെ ദൈവമല്ലേ അനുഗ്രഹിച്ചു, ദൈവമല്ലേ അനുഗ്രഹിച്ചത്? നമ്മളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ എന്താണ് ആർക്ക് അവകാശം പറയാൻ സാധിക്കും? ഒന്നും പറയാൻ സാധിക്കും. അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ ദൈവത്തെ നന്ദി പറയുവാൻ, മടക്കി നൽകുവാനായിട്ട് സാധിക്കുന്ന അവസ്ഥ. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും. പ്രഭുക്കന്മാരോട് ഇരുത്താൻ, നമ്മളെ ഞാൻ പറഞ്ഞ മുമ്പേ ഓർപ്പിച്ചത് പോലെ നമ്മളുടെ അഡ്രസ് മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചത് ദൈവമല്ലേ? നമ്മൾക്ക് ആ ഒരു വലിയ അനുഭവം വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ അഡ്രസ് മാറ്റിയത്? പുതിയ വീട് വെച്ചതുകൊണ്ടോ, പുതിയ പേര് വീടിനിട്ടത് കൊണ്ടോ ഒന്നും അല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സൗജന്യമായി നൽകിയിരിക്കുന്നു. സൗജന്യമായി തികച്ചും സൗജന്യമായി നൽകിയിരിക്കുന്നു. നമ്മൾക്ക് വെട്ടിപ്പിടിക്കാവെന്ന് വിചാരിച്ചാൽ ഒന്നും വെട്ടിപ്പിടിക്കുകയല്ല. ദൈവം തരുന്നത് മാത്രമേ നിലനിൽക്കുള്ളൂ. ദൈവം അതിൻ്റെ ശരിയായ സമയത്ത് ശരിയാവണ്ണം അത് വിനിയോഗിക്കുവാൻ നമ്മൾ ബാധ്യതയുള്ളവരാണെന്ന് ഓർത്തുകൊള്ളണം. ഭൂതലങ്ങൾ യഹോവയ്ക്കുള്ളവ ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. ഈ ഭൂമിയും അതിൻ്റെ ഭൂതലവും അതെല്ലാം ദൈവത്തിൻ്റെ വകയാണ്. എൻ്റെ വക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഞങ്ങളുടേതെന്നൊക്കെ പറയാറില്ലേ? ഇല്ല, നമ്മൾക്ക് പറയാൻ അവകാശമില്ല. ഒരു ഭൂമിക്കും ഒന്നും ഉടമസ്ഥാവകാശം അവരവർക്കില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ വകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ വകയാണെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടേണ്ടത് ആവശ്യമുണ്ട്? ദൈവം നമ്മളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുകയല്ലേ? മനുഷ്യൻ്റെ ടെൻഷനും മനുഷ്യൻ്റെ ആർത്തി സംസ്കാരവും മനുഷ്യൻ്റെ ആവേശവുമല്ലേ എല്ലാ കാര്യത്തിലും അല്ലേ ആവേശം? എല്ലാ കാര്യത്തിലും ആവേശം വരുന്നത് മനുഷ്യനൊന്നും തൃപ്തനല്ലാത്തത് കൊണ്ടാണ്. ഒന്നിലും തൃപ്തനല്ലാത്തത് കൊണ്ട് എല്ലാറ്റിലും ആവേശം, എല്ലാത്തിനും മുൻപന്തിയിൽ വേണം എന്നുള്ള ഒരു ആവേശത്തിലേക്ക് പോകുന്നു. സാധ്യതകൾ ഞാൻ എപ്പോഴും പറയും, സാധ്യതകൾ വല്ലപ്പോഴുമാണ്. എന്നാൽ നമ്മളെ പരീക്ഷയിൽ അകപ്പെടുന്നത് ടെംപ്റ്റേഷൻ നോക്സ് ഓൾവേസ്, ഓപ്പർച്യൂണിറ്റീസ് നോക്സ് വൺസ്. ഒരിക്കലായിരിക്കും സാധ്യതകൾ വരും, ഒരിക്കൽ മാത്രമേ സാധ്യത വരൂ. എന്നാൽ അവിടെ തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു, സ്വശക്തിയാൽ ഒരുത്തരും ജയിക്കയില്ല. ദൈവം കാത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശരിയായ മാർഗത്തിൽ നടക്കാൻ സാധിക്കുള്ളൂ. ദൈവീയ ആലോചനയിൽ മാത്രമേ ശരിയായ മാർഗത്തിൽ നടത്താൻ സാധിക്കുള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ യാത്രയിൽ, ജീവിതയാത്രയിൽ നമ്മൾ ശരിയായ യാത്ര ചെയ്യണമെങ്കിൽ ഡിസിപ്ലിനായിട്ട് എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേൽക്കണം, രാത്രിയിൽ കിടക്കേണ്ട സമയത്ത് കിടക്കണം, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം. ശരീരത്തിന് ഓരോ പ്രായമനുസരിച്ചുള്ള വിശ്രമം ആവശ്യമാണ്. ഒരുപക്ഷെങ്കിൽ 2 മണിക്കൂറും 3 മണിക്കൂറും മാത്രം ഉറങ്ങുന്ന സമയങ്ങൾ ഒരു കാലത്ത് കണ്ടേക്കാം. എന്നാൽ അത് ഉറക്കത്തിന് അവസരം ലഭിച്ചാൽ മുഴുവൻ സമയത്ത് കിടന്നുറങ്ങാനുള്ള അവസരമായി മാറ്റരുത്. അതിനെ സുഖനിദ്രയാക്കി മാറ്റരുത്. സമൂഹത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. ധാരാളം കാര്യങ്ങൾ ദൈവം നൽകിയ അവസരങ്ങൾ പലപ്പോഴും പലരുടെയും ജീവിതം, അവരുടെ ഒരു കാലഘട്ട ജീവിതം കഴിഞ്ഞ്
അവരുടെ ആ കഴിവുകളെല്ലാം ദുരിപ്പിച്ച് അവർക്കുണ്ടായിരുന്ന അവരുടെ ഉണ്ടായിരുന്നതായ കരിസ്മകൾ അവർ തന്നെ സ്വയം നശിപ്പിക്കുന്നു. കാരണം നമ്മുടെ അത് അതിൽ നിന്നും ഒരു ഓപ്പൺനെസ് തരുന്നില്ല. ആ ഓപ്പൺനെസ്സിലേക്ക് വരുമ്പോഴാണ്, ഒരു പുതുമയിലേക്ക് വരുമ്പോഴാണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അത് ദൈവീയ അനുഗ്രഹമായി തീരുവാൻ സാധിക്കുന്നത്. ഒരു റിട്ടയർ ചെയ്ത ടീച്ചറിന് സമൂഹത്തിലെ സാധുക്കളായ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാൻ സാധിക്കും. തൻ്റെ വീട്ടിൽ വരുത്തി സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു 4 മണിക്ക് ട്യൂഷൻ കൊടുത്താൽ എന്തോ ഒരു സേവനമാണ് ചെയ്യുന്നത്. അവർക്കൊരു കാപ്പിയൂടെ കൊടുത്താൽ അതിനെന്തോ അനുഗ്രഹമാണ്. അയ്യോ, അത് അങ്ങനെയൊക്കെയാണോ വേദവസ്തു? ഇതൊന്നും വേദവസ്തുത്തിൽ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അടിസ്ഥാനമാണ് വേദവസ്തുത്തിൽ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയാറുണ്ട്, മക്കൾക്ക് വേണ്ടി കുഴപ്പമില്ല, കൊച്ചുമക്കൾക്ക് വേണ്ടി ഇവിടെ സമ്പാദിക്കാൻ പോകരുത്. അത് വലിയ പാപമാണ്, അത് ദൈവീയമല്ല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതിനും പരിമിതികളുണ്ട്. അവരെ ശരിയായ രീതിയിൽ വളർത്തി അവരെ 18 വയസ്സ് വരെ വളർത്തി വിടണം. അവരെ ദൈവീയമായ മൂല്യങ്ങൾ കൊടുക്കണം. അവരെങ്ങും നഷ്ടപ്പെടുകയില്ല. അതിന് ലോകത്തിൻ്റെ ചിന്തകളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതയാത്ര നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കഴിവുകൊണ്ടൊക്കെയല്ല, അവൻ വിശുദ്ധന്മാരുടെ കാലുകളെ കാക്കുന്നു. നമ്മുടെ ജീവിതയാത്ര വിശുദ്ധമായിരിക്കണം. ഒരു വിശുദ്ധനായിരിക്കണം. ഈ ഭൂമിയിൽ എങ്ങനെയാണ് വിശുദ്ധയായിരിക്കുന്നത്? നമ്മളെ ആരും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയില്ല. ദൈവം നമ്മളെ വിശുദ്ധനായിട്ട് കാണുന്നത് നമ്മുടെ ജീവിതചര്യ കൊണ്ട് ആയിരിക്കാൻ സാധിക്കും. യഹോവയുടെ എതിർക്കുന്നവർ തകർന്നു പോകുന്നു, അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവാസികളെ വിധിക്കുന്നു, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തൻ്റെ അഭിഷക്തന്റെ കൊമ്പ ഉയർത്തുന്നു. യഹോവയോട് എതിർക്കുന്നവർ തകർന്നു പോകുന്നു. ദൈവത്തോട് എതിർക്കുന്നത് എവിടെയാണ്? ദൈവീയ സാന്നിധ്യത്തോട് എതിർക്കുന്നത് എവിടെയാണ്? പള്ളി വഴക്കുണ്ടാക്കുന്നതാണ്. അത് തന്നെയാണോ? പള്ളി വഴക്കുണ്ടാക്കുന്നത് ശാപമാണ്. പള്ളി പ്രാർത്ഥിക്കാനുള്ളതാണ്, ആരാധിക്കാനുള്ളതാണ്. ഏത് ചർച്ച ആണെങ്കിലും, വാറുടെ ചർച്ച ആണെങ്കിലും, അവിടെ ഹൃദയത്തിലും മനസ്സിലും കുശുംബും കുഞ്ഞായ്മയും അടുത്തിരിക്കുന്നവനോട് ഉള്ള സ്നേഹവും ഇല്ലെങ്കിലും ഒരർത്ഥവുമില്ല ആരാധനയിൽ. എല്ലാവരെയും ഒരുപോലെ കണ്ട് ആരാധിക്കുവാൻ, ആ ഒരേ അപ്പത്തിൻ്റെ അംശികളെന്ന് പറയുവാൻ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ എന്ന് ഞങ്ങളുടെ CSI കുർബാനയിൽ വിശുദ്ധ ശരീരം യേശുവിൻ്റെ ശരീരത്തിൻ്റെ സിംബോളിക്കായിട്ട് ഓർമ്മയായിട്ട് ചെയ്യുമ്പോൾ, ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ, ആ ശരീരം നുറുക്കുന്ന ഒരേ അപ്പത്തിൻ്റെ അംശികളാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. ആ ഒരേ അപ്പത്തിൻ്റെ അംശികളാണെന്ന് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ തെളിയിച്ച് കാണിക്കണം. പ്രസംഗം വളരെ എളുപ്പമാണ്, എന്നാലത് ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുവാൻ സാധിക്കണം. ആ ഒരേ അപ്പത്തിൻ്റെ അംശികളായി എല്ലാവരെയും കാണുവാൻ സാധിക്കുന്ന ആ വലിയ മനോഭാവമാണ് ദൈവത്തോട് എതിർക്കുകയാണല്ലെങ്കിൽ. നമ്മുടെ ആരാധന ദൈവത്തോട് എതിർക്കുന്നതാകരുത്, ദൈവത്തോട് അനുരൂപപ്പെടുന്നതായിരിക്കണം. എൻ്റെ കർത്താവിൻ്റെ ആരാധനയിൽ, ദൈവത്തിൻ്റെ ആരാധനയിൽ, ദൈവീയമായ ആരാധനയിൽ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് 3.5 വർഷക്കാലം കഠിന 33.5 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത് കർത്താവിൻ്റെ ആ 3.5 വർഷത്തെ കഠിനാധ്വാനത്തിൽ തൻ്റെ ജനനം മുതലുള്ള ജീവിതവും തൻ്റെ ചെറുപ്രായം മുതലുള്ള ജീവിതത്തിൽ താൻ ദൈവപുത്രനായി മനുഷ്യപുത്രനായി ജനിച്ച് ദൈവപുത്രനായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് വീണ്ടും വരുന്ന സഭയെ ചേർക്കുവാൻ വീണ്ടും വരുമ്പോൾ മണവാട്ടിയാകുന്ന സഭയാകുന്ന ഞാനും നിങ്ങളും മണവാട്ടി സഭയാകുന്ന ഒരുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ പറയുന്ന ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകണമെങ്കിൽ, കർത്താവിനോടുകൂടി എടുക്കണമെങ്കിൽ, കർത്താവിനോടുകൂടി എടുക്കപ്പെടണമെങ്കിൽ ജീവിതത്തിൻ്റെതായിട്ടുള്ള ക്രമീകരണങ്ങൾ, ജീവിതത്തിൻ്റെതായിട്ടുള്ള ഭാരങ്ങൾ, പാപത്തിൻ്റെ ഭാരങ്ങൾ ഉണ്ടാകരുത്. പാപത്തിൻ്റെ ഭാരത്തിൽ ഉയരാൻ സാധിക്കുകയില്ല. എത്രയെത്ര കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കും.
അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. ദൈവത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സാധുവുണ്ടെങ്കിൽ അവനെ മാനിക്കുവാൻ, നിന്റെ പള്ളിയിൽ വരുന്ന നീ കാണുന്ന ഉന്നതനെ മാനിക്കുന്നത് പോലെ അർഹതയില്ലാത്തവനെ, അഡ്രസ് ഇല്ലാത്തവനെയും മാനിക്കാനൊരു മനോഭാവമെങ്കിലും ഉണ്ടായിരിക്കുന്നു. അവനെ മാനിക്കുവാനുള്ളൊരു മനോഭാവമെങ്കിലും ദൈവമക്കൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്നവർക്കുണ്ടായിരിക്കണം. നമ്മളെ മാത്രമല്ല, നമുക്ക് പുറം ലോകത്തിന് ഒരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കണം. ആ ഒരു വലിയ ലോകത്തിൻ്റെ ഭാഗമാണ് നമ്മൾ, അതിലെ ഒരു ചെറിയ വ്യക്തിയാണ് നമ്മൾ. ആ വ്യക്തിത്വത്തിൻ്റെ ദൈവത്തിൻ്റെ ദാനമായി ലഭിക്കുമ്പോൾ അവിടെ സ്വശക്തിയാൽ ഒരുത്തരും ജയിക്കുന്നില്ല, സ്വശക്തിയാൽ ഒരുത്തരും ജയിക്കയില്ല. ഒരുത്തന്റെ ശക്തി കൊണ്ട് ലോകചരിത്രത്തിൽ ആരും ജയിച്ചിട്ടില്ല. ഒരുത്തന്റെ ശക്തി കൊണ്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞ ലോകം പറഞ്ഞവർക്ക് പോലും, ആരോ ആണെന്ന് ചിന്തിച്ചവർക്ക് പോലും, എന്തോ ചെയ്തുകളയുന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കയില്ല. സ്വന്തം ശക്തി കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ഒന്നും ചെയ്യാൻ സാധിക്കയില്ല. ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. ദൈവിക ശക്തിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് മറന്നു പോകരുത്. യഹോവയോട് എതിർക്കുന്നവർ തകർന്നു പോകുന്നു, അവൻ ആകാശത്തുനിന്നവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമവാസികളെ വിധിക്കുന്നു, തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. കൊമ്പ് കാട്ടുപോത്തിൻ കൊമ്പ് പോലെ ഉയരുന്നത് ആ അഭിമാനത്തെയും അനുഗ്രഹത്തെയും കാണിക്കുന്നതാണത്. അതുകൊണ്ട് നമ്മളെ ഉയർത്തുന്ന ദൈവം എവിടെയാണ് ഉയർച്ച? പേരും പെരുമയും പ്രശസ്തിയും മാത്രമാണോ ഉയർച്ച? മാന്യമായ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ദൈവം നൽകുന്ന അവസരം ഒരു ഉയർച്ചയല്ലേ? സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്ന ഒരു ഉയർച്ചയല്ലേ? മറ്റ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നെങ്കിൽ അതൊരു ഉയർച്ചയല്ലേ? ജീവിതത്തിന്റെ ഉയർച്ച എവിടെയാണ് ഉയർച്ച? അവിടെ താഴോട്ട് വായിക്കുമ്പോൾ 12 വാക്യത്തിൽ ഭയപ്പെടുന്ന വാക്യമാണ്, ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ആധുനിക തലമുറ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറകളുടെ മുമ്പിൽ ധാരാളം യുവതി യുവാക്കൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. ധാരാളം യുവതി യുവാക്കൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവസഭയ്ക്ക് വേണ്ടി അവരറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു ദൈവത്തെ ഉയർത്തി ജീവിക്കുന്ന അനേകരുണ്ട്. പണ്ടുകാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ അവരുടെ പരിമിതമായിട്ടുള്ള മുറിയിൽ അവരുടെ ആരാധന തുടങ്ങുമായിരുന്നു. ഒരു മുറിയിൽ 2, 3, 4 പേര് താമസിക്കുന്ന മുറിയിൽ അവരെ ആരാധനയ്ക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിവെക്കുമായിരുന്നു. ആരാധനയ്ക്കുള്ള ശുശ്രൂഷകരെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയുള്ള ആ ശുശ്രൂഷകൾ ആരംഭിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ അതിനൊന്നും അവസരം വേണ്ട, ഇഷ്ടം പോലെ ആരാധനാലയങ്ങളുണ്ടെന്ന്, ആരാധനാലയത്തിൽ പോയി ആരാധിക്കുവാൻ, ആ ഒരു മനോഭാവത്തിൽ നമ്മൾക്ക് നമ്മുടെ പുതിയ തലമുറകളെ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ പുതിയ തലമുറകളെ വളർത്തിയെടുക്കുന്ന അനുഭവം ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. അതൊരു ദൈവീയ ആരാധന. ആഴ്ചയിലൊന്നും മാത്രമല്ല, 24/7 ദൈവസന്നിധിയിൽ ആരാധനയായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. അവൻ ചെയ്യുന്നത് 15 വാക്യത്തിൽ, മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതനെ വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. 17 വാക്യത്തിൽ, ഇങ്ങനെയായി യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ദൈവസന്നിധിയിൽ ദൈവ വക കൊണ്ട് ജീവിക്കുന്ന, കാണിക്കൊണ്ട് ജീവിക്കുന്ന, ദൈവീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ നമ്മളെയൊക്കെ പഠിച്ചാൽ, നമ്മുടെയൊക്കെ തലമുറകൾ, പിതാക്കന്മാർ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് അങ്ങനെ ദൈവീകമായ ആലോചനയിൽ വളർന്ന് അതുകൊണ്ട് ജീവിച്ചതാണ്. അതുകൊണ്ട് അത് ആ ജീവിക്കുമ്പോൾ അതിന് വളരെയധികം കണക്ക് പറയേണ്ടതുണ്ട്. എൻ്റെ മാതാപിതാക്കൾ ചെയ്ത ശുശ്രൂഷ കൊണ്ട് അതുകൊണ്ട് ജീവിക്കുമ്പോൾ
ആ അത് അനുഭവിക്കുമ്പോൾ അതിനെ നഷ്ടപ്പെടുത്താനുള്ളതല്ല, അത് ജീവിതത്തിൽ പങ്കുവയ്ക്കാനുള്ളതും മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുവാനുള്ളവനാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ വസ്തു കൂട്ടിവെച്ച്, അല്ലെങ്കിൽ സ്വത്തുകൾ കൂട്ടിവെച്ച്, ബാങ്ക് ഡെപ്പോസിറ്റുകൾ കൂട്ടിവെച്ച്, ഏതെങ്കിലും ഫൈനാൻസിയേഴ്സിൽ കൊണ്ടിട്ട് അതും പൊട്ടി നീയും പൊട്ടി നശിക്കാതിരിക്കുവാൻ നീ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്ത് ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ദൈവത്തിനും ദൈവ വഹിക്ക് വേണ്ടിയും കൊടുക്കേണ്ടതാണ്. അവിടെയാണ് ദൈവത്തിന് മാന്യത കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഭയത്തോടെ പറയലോടെ ഈ ഭാഗം വായിക്കുമ്പോൾ, ദൈവമേ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ അഹങ്കാരമാകരുത്, ഉന്നതഭാവം ആകരുത്, ദൈവസന്നിധിയിൽ ദൈവകൃപയോടെ നിൽക്കുവാൻ, ദൈവകൃപയോടെ നിൽക്കുവാൻ, ദൈവകൃപയോടെ നിൽക്കുവാൻ സാധിക്കണമേ. ഇവിടെ 18-ാം വാക്യത്തിൽ ശമൂവേൽ എന്ന ബാലനോ അഞ്ഞുനീൽ കൊണ്ടുള്ള അംഗീകരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നു പോകുന്നു. ദൈവസന്നിധിയിൽ ഇവിടെ 20-ാം വാക്യത്തിൽ, എന്നാൽ ഏലി എൽക്കാനെ അവൻ്റെ ഭാര്യയെ അനുഗ്രഹിച്ച് ഈ സ്ത്രീ യഹോവയ്ക്ക് നിവേദ്യത്തിന് പകരം അവളിൽ നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി യഹോവ ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. യഹോവയിൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശമൂവേൽ ബാലൻ വളരുന്നു. ഏലി പുരോഹിതന്റെ മക്കൾ നശിക്കുന്നു. അതുകൊണ്ട് ഈ തലമുറകളിൽ വളരെ ദൈവഭയത്തോടെ ദൈവ സാന്നിധ്യത്തോടെ ഞാനും നിങ്ങളും നമ്മുടെ അനന്തര തലമുറകൾ ഓർത്ത് ദൈവസന്നിധിയിൽ കരയണം. അവർക്ക് മറ്റ് സൗഹൃദ സൗകര്യങ്ങളൊക്കെ കണ്ടേക്കാം, മറ്റ് സംവിധാനങ്ങളൊക്കെ കണ്ടേക്കാം, എന്നാൽ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം ദൈവം സഹിക്കുകയില്ല. 24-ാം വാക്യത്തിൽ, എൻ്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് വരുന്നതായി ഞാൻ കേൾക്കുന്ന ഗേവി നിന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം, യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർ അപേക്ഷിക്കും. എലി പുരോഹിതന്റെ വലിയൊരു കരച്ചിലാണ്, വിലാപമാണ്. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ, അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്നവനോട് പറഞ്ഞത് ദൈവം അരുളി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അവിടെ ദൈവം അരുളി ചെയ്യുന്ന, നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതാകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പുതുഭവനവും നിന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുന്ന ഞാൻ കൽപ്പിച്ചിരിക്കുന്ന നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ആകെയില്ല, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. ദൈവസന്നിധിയിൽ ദൈവകൃപയോടെ ദൈവഭയത്തോടെ ദൈവശക്തിയോടെ ദൈവസന്നിധിയിൽ താഴ്മയോടെ കുടുംബമായി ദൈവിക കൃപ അനുഭവിക്കുന്നവർ, ദൈവകൃപ അനുഭവിച്ചിട്ട് ദൈവ രാജ്യം കൊണ്ട് ജീവിച്ചിട്ട് ദൈവരാജ്യം കൊണ്ട് അനുദിനം നമ്മൾ ജീവിക്കുമ്പോൾ അതിനെ കണക്ക് പറയേണ്ടവരാണ്, കണക്ക് പറയേണ്ടവരായിരിക്കുന്ന ഞങ്ങൾ നമ്മൾ. അതുകൊണ്ട് ദൈവത്തെ മാനിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്. ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. ആരും നിന്ദിതരാകരുതേ. ആരും മാനിക്കപ്പെടുന്നത് ദൈവത്താൽ മാനിക്കപ്പെടണമേ. കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, നിന്റെ മുൻപിലുള്ള ഞങ്ങളുടെ മാന്യത നിന്നാലുള്ള മാന്യതയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു മാന്മയുടെ മാന്യതയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷീയമായിട്ടുള്ള മാന്യതയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മാന്യത ലഭിക്കുന്നത് അതിൽ നിന്ന് ലഭിക്കുന്നത് നിന്നെ മാനിക്കുമ്പോഴാണല്ലോ ലഭിക്കുന്നത്. നിന്നെ മാനിക്കുവാൻ ഈ വചനം കണ്ട കേട്ട പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും നിന്ദിതരായിത്തീരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമൂഹം ഞങ്ങളെ നിന്ദിക്കുമ്പോൾ, പ്രയാസപ്പെടുത്തുമ്പോൾ, പ്രതികൂലങ്ങളാകുമ്പോൾ അതിനു മുൻപിൽ നിൽക്കുവാനുള്ള ദൈവകൃപ ഈ വചനത്താൽ ശക്തി പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താലുള്ള ശക്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കണ്ട കേട്ട് എല്ലാവരുടെ പേരിലും ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചാട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.